എലോൺ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ല. ആണോ? എന്താണ് ഇതിനെ നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളത്? നെഗറ്റീവ് ആയിട്ട് പറയാനൊരു ത്രില്ലിംഗ് ഫാക്ടർ ഒന്നുമില്ല. ഒരു കുറ്റാന്വേഷണം ആണ്, പക്ഷെ അതിലൊരു എൻഗേജിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല. സിനിമ ഏട്ടന്റെ അഭിനയമൊക്കെ ഇച്ചിരി ഭേദമാവെന്ന് വിചാരിച്ചാണ് വന്നത്. ഏട്ടൻ കുഴപ്പമൊന്നുമില്ല, സിനിമ വളരെ ഉള്ള സിനിമ ആണല്ലേ. തയ്ക്കാൻ വയ്യ, കുഴപ്പമില്ല. എന്താണ് ഇഷ്ടപ്പെടാത്തത്? ഇഷ്ടപ്പെടാത്തൊന്നുമില്ല, കുഴപ്പമില്ല. കണ്ടിരിക്കാം. സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ മോഹൻലാൽ അല്ലേ. തുടക്കം കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, പക്ഷേ ലാസ്റ്റ് ക്ലൈമാക്സ് നല്ല ട്വിസ്റ്റ് ഉണ്ട്. ഇഷ്ടപ്പെട്ടായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, കുറച്ചുകൂടി പ്രതീക്ഷിച്ചു. എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. വണ്ടേ മാച്ച് കണ്ടായിരുന്നു. അല്ല, അങ്ങനെ തോത്താൻ കണ്ടു, പക്ഷെ അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ലാലേട്ടൻ എന്നുള്ള ഒരൊറ്റ കഥാപാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് പടം നല്ല ത്രില്ലിംഗ് ആയിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, പക്ഷെ സെക്കൻഡ് ഹാഫ് നമ്മൾ എന്താണ് അതിന്റെ സസ്പെൻസ് ആ ത്രില്ലറിലായിരുന്നു. സെക്കൻഡ് ഹാഫ് ഡ്യൂറേഷൻ ഇത്രയും കുറഞ്ഞത് നന്നായിരുന്നു പടത്തിന്. ഈ ഒരു കാറ്റഗറി വൈസസിൽ, അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വൈസിൽ ഇതായിരിക്കും, ഈ ടൈം നന്നായിരിക്കും. ഇനിയും കൂടുതൽ ഡ്യൂറേഷൻ ആയിരുന്നു, ലാഗ് ആയി തോന്നി പോയെന്നല്ലേ? ഇല്ല, ഒരിക്കലും അങ്ങനെ തോന്നുന്നില്ല. കാരണം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം അതിനകത്ത് വരുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ക്യാരക്ടർ. നമുക്ക് അവസാനം ആ ഒരു സെക്കൻഡ് ഹാഫിൽ ആ ത്രില്ലിംഗ്, അത് നമുക്ക് ആ സസ്പെൻസ് എല്ലാം പോകുന്നുണ്ട്. പടത്തിലൊന്നുമില്ല, പടം മൊത്തം നമ്മളെ ഇരുത്തി ഉറക്കിക്കളയും. കാണാൻ വേറെ ഒന്നുമില്ല, ഒറ്റയ്ക്കുള്ള ലാലേട്ട ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അതിൽ കണ്ട് കണ്ട് നമുക്ക് അതിനെ ഒരു അരോചകമായിട്ട് തോന്നും. ഒറ്റ ഒറ്റ ഇറങ്ങിയാൽ അത്രയ്ക്ക് അത്ര തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഉണ്ടായിരുന്നു, കൊള്ളാം.